ഇത്ര സ്നേഹിക്കാൻ എന്ത് വളരെ നന്ദി. ഇത് ചെറുതാകാനായിട്ട് എന്തുമാത്രം വളരണം. ദൈവത്തോളം വളർന്നാലേ ദൈവപുത്രനെ ഇത്രയേറെ സ്നേഹിക്കാനാവൂ. അല്ല, ഒരു ദൈവപുത്രന് മാത്രമേ ഇത്രയേറെ ചെറുതാകാനാവൂ. ഇത്രയേറെ ചെറുതാകുന്നത് എന്തിനാകുന്ന ആണ് എന്ന് കൂടി ചിന്തിക്കണം. അത് ഒത്തിരി സ്നേഹിക്കാനാണ്, മുഴുവനെയും സ്വന്തമാക്കാനാണ്, നമ്മളെ ഓരോരുത്തരെയും സ്വന്തമാക്കാനായിട്ടാണ്. ഈശോയ്ക്ക് നമ്മെ വേണം, നമ്മെ മുഴുവനായി വേണം, നമ്മെ സ്വന്തമാക്കണം. അതിന് അവിടുന്ന് ചെറുതായി എത്ര നിസ്സാരനായി. അത് ഫിലിപ്പിയരുടെ ലേഖനത്തിൽ പൗലോസ് കൃത്യമായി പറയുന്നുണ്ട്. അവൻ ശൂന്യവൽക്കരിച്ചു, മുഴുവനായി തന്നെ തന്നെ ശൂന്യവൽക്കരിച്ചു. നമ്മൾ ഒരുവനായി നമ്മെ പോലായി പോരാ, നമ്മളിലെ കലിഞ്ഞു ചേരുവാൻ അവൻ സ്വയം അപ്പമായി. അപ്പത്തിലൂടെ തന്നെ മനുഷ്യാവതാരം തുടരുവാന് അവിടുന്ന് തീരുമാനിച്ചു. കാരണം അവിടുന്ന് നമ്മളെ അത്രയേറെ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നവരെ സ്വന്തമാക്കുവാനായിട്ട് എന്തും ചെയ്യുന്നത് സ്നേഹിക്കുന്നവരുടെ സ്വഭാവമാണ്. ഒരു പഴയ കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു സുന്ദരനായ രാജകുമാരന് പതിവായി നടക്കാൻ പോകുമായിരുന്നു. രാജകൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വിജനമായ ഗ്രാമപ്രദേശങ്ങളിലൂടെ രാജകുമാരൻ തനിച്ച് ആ ശാന്തതയിൽ നടക്കുന്നത് അദ്ദേഹത്തിന് ഒരു വളരെ ഹരമായ ഒരു പ്രവൃത്തിയായിരുന്നു. കാറ്റുകൊണ്ട് ശാന്തമായി നടക്കുന്ന രാജകുമാരൻ കണ്ണു തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ഈ രാജകുമാരൻ പതിവായി പോകുന്ന സമയം തിരിച്ചറിഞ്ഞ് ഒരു കുടിലിൽ നിന്ന് ഒരു പെൺകുട്ടി രാജകുമാരനെ മുഴുവൻ നല്ലപോലെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു വാതിലിന്റെ പിറകിൽ മറഞ്ഞു നിന്നുകൊണ്ട് രാജകുമാരനെ കാണുന്ന പതിവും ഉണ്ടായിരുന്നു. പല പ്രാവശ്യം തന്നെ ഒളിഞ്ഞു നോക്കുന്ന ഈ പെൺകുട്ടിയെ രാജകുമാരൻ ശ്രദ്ധിച്ചു. ഒരു ദിവസം രാജകുമാരൻ അവളെ നന്നായിട്ട് ഒന്ന് നോക്കി വളരെ സുന്ദരിയായ ഈ പെൺകുട്ടിയെ തന്നെ സ്വന്തമാക്കുവാൻ ആ ചെറുപ്പക്കാരന്റെ മനസ്സ് ആഗ്രഹിച്ചു. രാജകൊട്ടാരത്തിൽ തിരിച്ചു ചെന്ന് തന്റെ പിതാവിന്റെ ഉപദേഷ്ടാക്കളോട് അവന്റെ ആ ഉള്ളിലെ ആഗ്രഹവും അവൻ പറഞ്ഞു. ഞാനൊരു പെൺകുട്ടിയെ കണ്ടു, അവൾ അതീവ സുന്ദരിയാണ്, ഒരു കുടിലാണ് അവൾ താമസിക്കുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ്. എനിക്ക് അവളെ വിവാഹം കഴിക്കണം, എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് ആ പെൺകുട്ടിയെ സ്വന്തമാക്കാൻ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഉപദേഷ്ടാക്കൾ പറഞ്ഞു, അതെന്നാ, നീ രാജകുമാരനല്ലേ, അതെന്നാ പ്രയാസം? നീ നിന്റെ രാജകീയ വസ്ത്രങ്ങളൊക്കെ ഇട്ട് രാജകുമാരന്റെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ആ കുടിലിന്റെ മുമ്പിൽ ചെന്നിട്ട് ആ പെൺകുട്ടി എപ്പോഴും പറയൂ, ഇത് ഞാൻ രാജകുമാരനാണ്, നിങ്ങളുടെ മകളെ എനിക്ക് കല്യാണം കഴിച്ചു തരണം, അവൾ നിന്റെ കൂടെ ഇറങ്ങി പോകുന്നത് തന്നെ ചെയ്യും. രാത്രിയിലെ രാജകുമാരന് ഈ ഉപദേശത്തെ കുറിച്ച് ഒത്തിരി ചിന്തിച്ചു. ചിന്തിച്ചപ്പോൾ രാജകുമാരൻ തോന്നി, അവര് വലിയ ഉപദേഷ്ടാക്കളാണെങ്കിലും ഈ ഉപദേശം അത്ര നല്ലതല്ല എന്ന് അവന് തോന്നി. തന്നെ പോലെ രാജകുമാരന്റെ വേഷഭൂഷണങ്ങളൊക്കെ ഇട്ട് ആ പാവപ്പെട്ട കുടിലിൽ ചെന്ന് ആ പെൺകുട്ടിയെ വിളിച്ചാൽ തന്നോടത്ത് വരുവാൻ ആ പെൺകുട്ടിക്ക് ധൈര്യമുണ്ടാകുമോ? ആരാധനയോടെ നിൽക്കുന്ന ആ പെൺകുട്ടിക്ക് തന്റെ മുമ്പിൽ താണു വീഴാൻ മാത്രമേ പറ്റൂ. തന്നെ സ്വന്തമാകാനൊന്നും ആ പെൺകുട്ടിക്ക് ആഗ്രഹവുമില്ല, സാധിക്കുകയുമില്ല. കാരണം അവൾ തീരെ പാവപ്പെട്ടവളാണ്. അവൾക്ക് ഒരു തരത്തിലും ഇവരുമായിട്ടൊരു സാധമ്യം പ്രാപിക്കാമെന്ന് ഒരു മോഹവുമില്ല, സാധിക്കുകയുമില്ലല്ലോ. അതുകൊണ്ട് അവൻ ഉപദേഷ്ടാക്കളുടെ ഉപദേശമൊക്കെ തിരസ്കരിച്ചു. പിന്നീട് അവൻ സ്വന്തമായിട്ട് നിന്ന് ചിന്തിക്കാൻ തുടങ്ങി, എന്താണ് ഒരു മാർഗം? വീണ്ടും അവൾ നടക്കാൻ പോയി. ആ പെൺകുട്ടി ഒളികണ്ണിട്ട് അവനെ നോക്കി നിന്ന് ആരാധിച്ച് നിൽക്കുന്നത് കണ്ടു. ദുർബഹുമാന മാതൃ ആ മുഖത്ത് മുഖമൊക്കെ അവൻ ശ്രദ്ധിച്ചു. വളരെ ആദരവോടെയാണ് ഈ പെൺകുട്ടി നിൽക്കുന്നത്. അവൻ ആ പെൺകുട്ടിയോടും ബഹുമാനം തോന്നി. വേറൊരു ദിവസം രാത്രിയില് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ ഒരു ഭൃത്യന്റെ വേഷം ഇട്ടു, ഒരു സാധാരണ ഭൃത്യന്റെ വേഷം ഇട്ടു. ഇതുപോലുള്ള കുടിലിൽ താമസിക്കുന്ന ഒരു ഭൃത്യന്റെ വേഷമിട്ടു. വേഷമിട്ടുകൊണ്ട് ഈ പെൺകുട്ടിയുടെ കുടിലിന് മുമ്പിൽ ചെന്ന് അപ്പനെ വിളിച്ചു. ഇതാ, ഞാന്
ഒരു സാധാരണ മനുഷ്യൻ ഞാൻ രാജാവിന്റെ പുത്രനാണ് എങ്കിലും ഞാൻ ഒരു സാധാരണ മനുഷ്യനാകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളെപ്പോലെ ഒരാളാകാൻ. അപ്പോൾ അവരുടെ അപ്പൻ ചോദിച്ചു, ഞങ്ങളെപ്പോലെ ഒരാൾ കുമാരന് ഞങ്ങളെപ്പോലെ ഒരാളാകാൻ എന്തിനാ അതെന്താ ആഗ്രഹം? അതിനാഗ്രഹമുണ്ട്, എനിക്ക് നിങ്ങളുടെ മകളെ അവളോട് ഇഷ്ടം തോന്നി. നിങ്ങളെപ്പോലെ ഒരുവനായി വന്നാൽ മാത്രമല്ലേ അവൾക്ക് എന്നെ മനസ്സിലാക്കാനാവൂ, അവൾക്ക് എന്നോട് സ്നേഹം തോന്നൂ, അവളെന്നെ സ്വന്തമാകാൻ ആഗ്രഹിക്കൂ. ഇതാ സാധാരണക്കാരനായി ഞാൻ വന്നു, സാധാരണക്കാരനായി ഞാൻ രാജകൊട്ടാരത്തിൽ ജീവിച്ചുകൊള്ളാം, നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം ചെയ്തു തരുമോ? കുമാരന്റെ ഇഷ്ടം അപ്പൻ പറഞ്ഞു. മകളെ വിളിച്ച് ചോദിച്ചു, ഇതാ ഈ സാധാരണക്കാരനായി തീരുന്ന ഈ കുമാരനെ ആണോ, രാജകുമാരനായി അണിഞ്ഞൊരുങ്ങി വരുന്ന കുമാരനെയാണോ നിനക്കിഷ്ടം? അവൾ മിണ്ടാതെ തന്നു. കുറെ നേരം അപ്പൻ ചോദിച്ചപ്പം അവൾ പറഞ്ഞു, അണിഞ്ഞൊരുങ്ങി വരുമ്പോൾ എനിക്ക് അകലം തോന്നും, ഇപ്പോൾ അടുപ്പം തോന്നുന്നു, ഇപ്പം നമ്മളെപ്പോലെ ഒരാളായില്ലേ, അടുപ്പം തോന്നുന്നു. അപ്പനിഷ്ടമാണെങ്കിൽ കുമാരനെ ഞാൻ കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇതാണ് ഈശോ ചെയ്തത്. അവിടുന്ന് പിതാവിനോട് സമനായിരിക്കെ, മഹത്വത്തിലായിരിക്കെ, മനുഷ്യവർഗത്തെ സ്നേഹിക്കുവാനും പൂർണ്ണമായി ഉൾക്കൊള്ളുവാനും കഴിയണമെങ്കില് മനുഷ്യനെ പോലെ ഒരാളാകണമെന്ന് തീരുമാനിച്ചു. ഒരു സാധാരണക്കാരനാകാൻ തീരുമാനിച്ചു. മനുഷ്യാവതാരം എന്ന മഹനീയ ആശയം ഉദിച്ചത് അപ്പോഴാണ്. മനുഷ്യനാകുക, ദൈവം മനുഷ്യനാകുക, എല്ലാ തരത്തിലും മനുഷ്യനാകുക, മനുഷ്യന്റെ ഭാഷ സംസാരിക്കുക, രൂപഭാവങ്ങൾ ഉൾക്കൊള്ളുക, മനുഷ്യന്റെ വേദനകളിൽ പങ്കുചേരുക, സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിക്കുക. അവൻ വന്നു, തച്ചന്റെ കൊച്ചനായി വന്നു, നമ്മുടെ മധ്യത്തിൽ നടന്നു, നമ്മെ പോലെ ഒരാളായി തീർന്നു, നമ്മുടെ ഭാഷ സംസാരിച്ചു, നമ്മുടെ ഭക്ഷണം കഴിച്ചു. അവൻ നമ്മളിൽ ഒരാളായി തീർന്നപ്പോൾ നമുക്ക് അവൻ പ്രാപ്തരായി മാറി. അവൻ നമ്മുടെ രക്ഷകനായി ഭവിച്ചപ്പോൾ അവൻ നമ്മളെ സ്വന്തമാക്കി. സ്വന്തമാക്കലിലൂടെ അവൻ നമ്മളെ മുഴുവൻ സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ അവന് തോന്നി അവരിൽ അവൻ എന്നും ജീവിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ മരണത്തിന്റെ തലേന്നാൾ അവിടുന്ന് അപ്പമെടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതെന്റെ ശരീരം, ഇതെന്റെ രക്തം, നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യണം. ഞാൻ ലോകാവസാനം വരെ നിങ്ങളുടെ ഉണ്ടായിരിക്കും. ജീവനുള്ള ഞാന് ജീവിക്കുന്ന ലോകം ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ മധ്യത്തില് ജീവിക്കുന്ന ഒരു വ്യക്തിയായി തീരും. മനുഷ്യാവതാരം അപ്പാവതാരമായി മാറുകയായിരുന്നു ആ നിമിഷം. മനുഷ്യാവതാരം തുടരുന്നു. ശരീരത്തിന്റെയും മാംസരക്തങ്ങൾ ധരിച്ചു വന്ന ദൈവപുത്രൻ മരിച്ച രൂപിയായി പിതാവിന്റെ മഹത്വത്തിലേക്ക് കരേറ്റപ്പെട്ടുവെങ്കിലും അവൻ തന്റെ മനുഷ്യരൂപത്തിൽ വന്ന ആ ദൈവപുത്രൻ തന്റെ അസ്തിത്വം തുടരാൻ മറ്റൊരു രഹസ്യം കണ്ടെത്തി. ആ മഹാരഹസ്യത്തെയാണ് ദിവ്യ കാരുണ്യം എന്ന് നമ്മൾ വിളിക്കുക. മനുഷ്യാവതാരത്തിന് തുടർച്ചയായ അപ്പാവതാരം തന്നെ എനിക്കും നിങ്ങൾക്കും വേണ്ടി, എന്നോടൊത്തായിരിക്കുവാൻ, നിങ്ങളോടൊത്തായിരിക്കുവാൻ, നമ്മുടെ ശരീരരക്തത്തിന്റെ ഭാഗങ്ങളാകുവാൻ, നമ്മളിൽ വസിച്ചുകൊണ്ട് തന്നെ ജീവൻ കൊണ്ട് നമ്മളെ നിറയ്ക്കുവാൻ, നമ്മളെ ക്രിസ്ത്യാനികളാക്കുവാൻ, അവനോട് ബന്ധമുള്ളവരാക്കുവാൻ. നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നവർ ക്രിസ്ത്യാനികളുണ്ടാവാം, ക്രിസ്ത്യാനികളല്ലാത്തവരുണ്ടാവാം, ആര് തന്നെയായാലും യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുന്നവരാണല്ലോ. നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന്റെ ആധാരം എന്താണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിനുള്ള ശരിയായ ഉത്തരം 1985 മദർ തെരേസ പറഞ്ഞു. 1985 മദർ തെരേസയ്ക്ക് നൊബേൽ പ്രൈസ് കിട്ടി, സമാധാനത്തിന്റെ നോബൽ പ്രൈസ് കിട്ടി. അവൾ ലോകത്തിൽ ശ്രദ്ധേയായ ഒരു വ്യക്തിയായി മാറി. ഒത്തിരി പേര് മദർ തെരേസയുടെ ഇന്റർവ്യൂവിന് വന്നു. ഒരു ഹൈന്ദവ പത്രാധിപര് മദർ തെരേസയോട് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങളിപ്പോൾ ലോകത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ സ്ത്രീയാണ്, നിങ്ങളുടെ ഈ മഹത്വത്തിന് നിങ്ങളൊരു ക്രിസ്ത്യാനിയാണ്, നിങ്ങൾക്ക് ഈ മഹത്വമൊക്കെ കിട്ടിയത് നിങ്ങൾ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു ക്രിസ്ത്യാനിയായിരിക്കുന്നത്? അവള്
അവൾക്ക് പതിവായിരിക്കുന്ന പോലെ മദർ തെരേസ അവൾക്ക് പതിവായിരിക്കുന്ന പോലെ കയ്യിലുണ്ടായിരുന്ന കൊന്തയെടുത്ത് കൊന്തയിലെ കുരിശ് കൊണ്ടുവന്ന് ആ ചൊടിയിൽ ഒരു കുരിശ് വലിച്ച് നാവിനെ വിശുദ്ധീകരിച്ചു. എന്നിട്ട് വേദപുസ്തകം എടുത്തു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം നമുക്ക് പരിചയമുള്ള ഭാഗം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും നിങ്ങൾ ശിഖരങ്ങളുമാണ് എന്ന് തുടങ്ങുന്ന ആ സുവിശേഷ ഭാഗം 5-ാം അധ്യായം വരെ 5-ാം വചനം വരെ വായിച്ചിട്ട് ശേഷം പറഞ്ഞു, സാക്ഷാൽ ജീവിക്കുന്ന മുന്തിരിച്ചെടിയായി ഈശോയോട് സദാ ചേർന്നിരിക്കുന്ന ഗ്രാഫ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ശിഖരമാണ് ഞാൻ. ഞാൻ അവനോട് ഗ്രാഫ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഒട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അവനിൽ നിന്ന് എന്നിലേക്ക് ദൈവിക ജീവൻ പ്രവഹിക്കുകയാണ്. ആ ജീവൻ എന്നെ ഉള്ളത്തോളം കാലം ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്. നിങ്ങളൊക്കെ പറയുന്നത് പോലെ ഇന്ന് ലോകത്തില് ശ്രദ്ധേയമായ പല കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതിന്റെ കാരണം അവൻ എന്നിൽ ജീവിക്കുന്നത് കൊണ്ടാണ്, അവൻ എന്നിലൂടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ആണ്. ഞാനല്ല, എന്നിൽ ജീവിക്കുന്ന ക്രിസ്തുവാണ് ഇതൊക്കെ ചെയ്യുന്നത്. ക്രിസ്തുവിനെ ജീവിച്ചുകൊണ്ട് എന്നെ ഒരു ഉപകരണമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ജീവൻ എനിക്ക് ഉള്ളിടത്തോളം കാലം, ഇന്ന് നിങ്ങൾ പറയുന്ന ഈ അത്ഭുതങ്ങൾ മാത്രമല്ല, ഇതിൽ വലിയ കാര്യങ്ങൾ ഞാൻ ചെയ്യും. പക്ഷേ ക്രിസ്തുവിൽ നിന്ന് ഒരു നിമിഷം ഞാൻ മാറ്റപ്പെട്ടാൽ, ഞാൻ മുറിക്കപ്പെട്ടു പോയാൽ വെട്ടിമുറിച്ചിട്ട് ഒരു ശിഥരം പോലെ ഞാൻ ഉടങ്ങി വരണ്ടു പോകും. തീയിട്ട് ദഹിപ്പിക്കാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളില്ല എന്ന് ബോധ്യത്തോടെ സംസാരിച്ച മദർ തെരേസയുടെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദു ദിവ്യകാരുണ്യനാഥനും അവിടുത്തെ സാന്നിധ്യവും അവിടുത്തെ മാംസരക്തങ്ങളുമായിരുന്നു. ദൈവകൃപയാൽ 4 കൊല്ലം കൽക്കട്ടയിൽ പോയി അവരുടെ കൂടെ താമസിക്കാനും അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ പങ്കുചേരുവാനും ദൈവനിക്ക് അനുഗ്രഹം നൽകി. ആ അവസരത്തിൽ എല്ലാ ദിവസവും രാവിലെ പ്രഭാതത്തിലെ പൂജയില് അതോട് ചേർന്നുള്ള പ്രാർത്ഥനയില് മദർ തെരേസയും സിസ്റ്റേഴ്സും 1 മണിക്കൂർ നേരം ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് ദിവ്യകാരുണ്യനാഥന്റെ സ്നേഹം അനുഭവിച്ച് ആ ജീവൻ തന്നിലേക്ക് ആവാഹിച്ച് ശക്തി ആർജിച്ചിട്ട് ആ ജീവനും കൊണ്ടാണ് അവരുടെ മിഷൻ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത്. അക്കാരണത്താൽ അവൾക്ക് വഴിയിൽ ചേർക്കുമ്പോൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരനിൽ ഒരു സഹോദരിയിൽ ഈശോയുടെ മുഖച്ഛായ കാണാൻ കഴിഞ്ഞിരുന്നു. ഈശോയെ അവൾ തന്റെ സഹോദരങ്ങൾ കണ്ടതിന് പ്രധാനപ്പെട്ട കാരണം അവൾ ഈശോയുടെ ജീവൻ നിറഞ്ഞിരുന്നു എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, ഈ മനോഹര ഭവനത്തിൽ വന്ന് എല്ലാ ബുധനാഴ്ചയും നമ്മൾ ഈ പ്രാർത്ഥനാ സമ്മേളനത്തിൽ പങ്കുചേർന്ന് ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ദിവ്യകാരുണ്യനാഥനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ നിറയേണ്ടത് ഒരൊറ്റ കാര്യമാണ്, ഈശോയുടെ സ്നേഹവും ഈശോയുടെ വലിയ ആ ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് ഉരിയുന്ന ആ വലിയ ജീവനും നിത്യജീവനും ദൈവിക ജീവനും. ഈ വലിയ സ്നേഹവും ദൈവിക ജീവനും അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ക്രിസ്തുവാഹകരായി മാറും. ക്രിസ്തു നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോൾ പൗലോസിനെ പോലെ നമുക്ക് പറയാൻ കഴിയും, ഞാനല്ല ഈശോ എന്നിൽ ജീവിക്കുന്നു എന്ന്. ഈശോ എന്നിൽ ജീവിക്കുന്നു, ഈശോ ജീവിച്ചിട്ടുണ്ട് നമ്മളിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമായി, എന്നെ ശക്തിപ്പെടുന്ന കർത്താവിൽ എനിക്കെല്ലാം സാധിക്കും എന്ന് പൗലോസിനെ പോലെ നമുക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും. കാരണം ഞാനല്ല യേശു എന്നിൽ ജീവിക്കുന്നു. യേശു എന്നെ സഹിക്കാനാണ് വിളിക്കുന്നതെങ്കിൽ ഞാൻ സന്തോഷത്തോടെ ആ കുരിശ് വഹിക്കും. യേശു എന്നെ സന്തോഷിക്കാനാണ് വിളിക്കുന്നതെങ്കിൽ ഞാൻ സന്തോഷത്തോടെ അവന്റെ സന്തോഷത്തിൽ പങ്കുചേരും. ഞാൻ അവന്റെ സ്നേഹം പങ്കുവയ്ക്കും. മറ്റുള്ളവരെ അവന്റെ സ്നേഹത്തിലേക്ക് ഞാൻ എത്തിക്കും. ഞാൻ സ്പർശിക്കുന്നവരെല്ലാം ഈശോയെ ഞാൻ തിരിച്ചറിയും. അവന്റെ ജീവൻ കൊണ്ട് ഞാൻ നിറയും. സ്നേഹമുള്ളവരെ, ഇതാണ് ദിവ്യകാരുണ്യത്തിന്റെ വലിയ ശക്തി. ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരിക്കണം. നമ്മുടെ സാക്ഷാൽ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ ആകെ തുകയായി ദിവ്യകാരുണ്യം തിരുമ്പോൾ ആ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ആർജിക്കുന്ന ശക്തി കൊണ്ടാണ് ഓരോ പ്രഭാതവും നമ്മൾ തുടരേണ്ടത്. പ്രസിദ്ധനായിരുന്നു ബിഷപ്പ് ഫുൾട്ടൻ ജേഷി. അദ്ദേഹം അമേരിക്കയിലെ ന്യൂയോർക്കിലെ തൊട്ടടുത്തുള്ള വിൻചസ്റ്റർ എന്ന് പറയുന്ന രൂപതയുടെ സഹായപത്രനായിരുന്നു. ഒരു ന്യൂയോർക്ക് അതിരൂപതയുടെ ഭാഗം, വലിയ ടെലിവിഷൻ പ്രസംഗകൻ, ടെലിവിഷൻ ഉണ്ടായ കാലത്ത് ടെലിവിഷൻ ആദ്യം റേഡിയോ പ്രഭാഷകൻ, പിന്നീട് ടെലിവിഷൻ ഉണ്ടായപ്പോൾ ടെലിവിഷൻ പ്രഭാഷകന്. ദിവസവും ടെലിവിഷനിലൂടെ ദൈവികാര്യങ്ങൾ സംസാരിക്കുന്ന മനുഷ്യൻ തിരക്കുള്ള ഒരു പ്രസംഗകനും ഒരു മിഷണറിയുമായിരുന്നു. ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു പ്രഭാഷകന്.
ഈ ഫുൾടൈം ജേഴ്സ് ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരു പ്രഭാഷകനാണ്. ഈ ഫുൾടൈം ജേഴ്സ് ഇന്ന് എല്ലാ ദിവസവും പ്രഭാതത്തിൽ 5 മണി മുതൽ 6 മണി വരെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിരുന്നു. ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് ഈശോ തന്ന കാര്യങ്ങൾ, ഈശോ കൊടുത്ത കൃപയാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ഈശോ നൽകിയ ജീവനാണ് മറ്റുള്ളവർക്ക് അവിടെ നിന്ന് നൽകിയത്. ഞാൻ ബടവാതൂർ സെമിനാരിയിൽ പ്രവേശിച്ചത് 1962 ഒരു വിദ്യാർത്ഥിയായിട്ട്. അന്ന് എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരനായ തലശ്ശേരി രൂപതയ്ക്ക് വേണ്ടി പഠിച്ചു കൊണ്ടിരുന്ന ഒരു സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അദ്ദേഹം പാലാ സെമിനാരിയിൽ പെറ്റി സെമിനാരിയിൽ പഠിച്ചു, ഞാൻ ചങ്ങനാശ്ശേരി പെറ്റി സെമിനാരിയിൽ പഠിച്ചു. പക്ഷേ ഞങ്ങൾ അയലോക്കക്കാരും നാട്ടുകാരുമാണ്, അടുത്ത ഇടവക്കാരനാണ്. ഞങ്ങൾ മേജർ സെമിനാരിയിൽ വന്നപ്പോൾ ഒരേ സെമിനാരിയിൽ വന്നു. എനിക്ക് സന്തോഷമായി സെബാസ്റ്റ്യൻ ഒരുമിച്ച് കാണാൻ സാധിച്ചു. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു. സെബാസ്റ്റ്യൻ പഠനത്തിൽ അല്പം മോശമായിരുന്നു. അന്നൊക്കെ ഫിലോസഫിയൊക്കെ പഠിക്കുന്നത് ലത്തീൻ ഭാഷയിലാണ്. സെബാസ്റ്റ്യന് ലത്തീൻ ഭാഷ നല്ല പിടിയില്ല. ഞാൻ പലപ്പോഴും വലിയ സഹായിക്കാനൊക്കെ ശ്രമിച്ചു. നിർഭാഗ്യവശാൽ 3ാം വർഷം പരീക്ഷ എഴുതി ഫിലോസഫി കഴിഞ്ഞ് തിയോളജിയിലേക്ക് പോകേണ്ട പരീക്ഷയിൽ വന്ന് സെബാസ്റ്റ്യൻ തോറ്റുപോയി. സെബാസ്റ്റ്യൻ ഞങ്ങളുടെ ബാച്ചിൽ നിന്ന് ഒരു കൊല്ലം പുറത്തോ പുറയിലേക്ക് പോയി. 68 ഞാൻ അച്ഛനായെങ്കിലും സെബാസ്റ്റ്യൻ അച്ഛനായത് 69 ഒരു കൊല്ലം കഴിഞ്ഞാണ്. അദ്ദേഹം തലശ്ശേരി ഇടവയിലേക്ക് പോയി, അവിടെ ഒരു ഇടവ വികാരിയായിട്ട് ഇപ്പോഴും സേവനം ചെയ്യുന്നു. ഞാൻ യാദൃശ്ചികമായിട്ടാണ് തലശ്ശേരിയിലെ പിന്നീട് തലശ്ശേരി അവരുടെ കാറ്റഗറ്റിക്കൽ സെന്ററിൽ ക്ലാസ് എടുക്കാനായി പോയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ അവിടുത്തെ പിതാവിനോട് പറഞ്ഞു, എൻ്റെ അയലൊക്കക്കാരൻ എൻ്റെ അടുത്ത സുഹൃത്ത് ഒരു സെബാസ്റ്റ്യനുണ്ട് ഇവിടെ, എനിക്ക് അദ്ദേഹം എവിടെയാണെന്ന് പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തെ പോയി കാണണം. ഞങ്ങൾ ഇവിടെ നിന്ന് അദ്ദേഹത്തെ കാണാൻ പോയി. പോകുന്ന വഴിക്ക് എന്റെ കൂടെ ഉണ്ടായിരുന്ന അന്ന് സന്ദേശഭവനെ താമസിക്കുന്ന ഒരു അച്ഛനോട് പറഞ്ഞു, സെബാസ്റ്റ്യൻ ഭയങ്കര പ്രസംഗകാരാണ്, അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടാൽ ധരിച്ചിരിക്കും മനുഷ്യര്, അദ്ദേഹത്തിന്റെ വചനപ്രഘോഷണം ഹൃദയത്തെ സ്പർശിക്കുന്ന വചനപ്രഘോഷണമാണ്. അദ്ദേഹം മനോഹരമായിട്ട് ഞായറാഴ്ച കുർബാനയിൽ പ്രസംഗം പറയുന്നത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാൻ അയലോക്കത്തെ ഇടവരുന്ന പോലും ഞായറാഴ്ച കുർബാനയിൽ അദ്ദേഹിക്കുന്ന പള്ളിയിൽ ആളുകൾ വരുന്നത്. അത്ര മനോഹരമാണ് അദ്ദേഹത്തിന്റെ വചനപ്രഘോഷണം. എനിക്ക് അഭിമാനം തോന്നി. പഠിക്കാൻ കൊള്ളുകയല്ല, മണ്ടനെന്ന് ബടവാതൂർ സെമിനാരി മുദ്ര കുത്തി വിട്ട ഈ കൊച്ച ഈ അച്ഛൻ അച്ഛനായി കഴിഞ്ഞ് ഇത്രയും പ്രഗത്ഭനായല്ലോ എന്നോർത്ത് എന്റെ അയൽവാസിയായ അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് ഒത്തിരി അഭിമാനം തോന്നി. ഞാൻ പോയി സെബാസ്റ്റ്യനെ കണ്ടു, സെബാസ്റ്റ്യനെ കണ്ടു, ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ തനിച്ച് സ്വല്പം സംസാരിച്ചു. ഞാൻ ഒരു കാര്യം ഞാൻ കേട്ടു, ശരിയാ അന്ന് എനിക്കറിയാം, എന്താണ് ഇതെന്താ സുഹൃത്തെ ഇതിന്റെ രഹസ്യം, തന്റെ പ്രഭാഷണമൊക്കെ വളരെ നല്ലതാണെന്ന് പറയുന്നു, താൻ എവിടെ നിന്നായി ഈ പ്രഭാഷണമൊക്കെ പഠിക്കുന്നത്, എന്താ എന്റെ രഹസ്യം, എന്നോട് പേരൊക്കെ പറഞ്ഞാൽ ഞാൻ ആരോടും പറയത്തില്ല. എന്നെ നോക്കി ഒന്ന് ചിരിച്ചു പൊള്ളി, ഒന്ന് ചിരിച്ചു. ഓർക്കുന്നുണ്ടല്ലോ പണ്ട് എനിക്ക് ട്യൂഷൻ തന്നവർക്ക് ഓർക്കുന്നുണ്ടോ? അമ്മയ്യോ അതൊക്കെ അന്നല്ലായിരുന്നു. ആ ഞാൻ മണ്ടനാ, സാക്ഷാൽ മണ്ടൻ, ഇന്നും മണ്ടൻ, മണ്ടനാ ഞാൻ. ശനിയാഴ്ച വൈകിട്ട് കപ്പിയാൽ പള്ളി അടിച്ച് പോവും. ഞാൻ വേദവസ്തവം കൊണ്ട് വന്ന് ഈശോയുടെ മുമ്പിൽ പോയി അങ്ങോട്ട് ഇരിക്കും. പിറ്റേ ദിവസം വായിക്കുന്ന സുവിശേഷം പുള്ളിയെ വായിച്ചു കേൾപ്പിക്കും, ഈശോയെ വായിച്ചു കേൾപ്പിക്കും. എന്നിട്ട് ഞാൻ ഈശോയോട് ചോദിക്കുക, എന്നതാ പറയണ്ടേ? ഈശോ അപ്പ എനിക്ക് പറഞ്ഞു തരും. ഞാനത് മനസ്സിലാക്കും. പിറ്റേ ദിവസം വന്ന് ഞാൻ മനുഷ്യരോട് പറയും. ചില ദിവസം ഞാൻ ഈശോയെ കേട്ട് 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 അവിടെ കിടന്നങ്ങ് ഉറങ്ങും. അത്താരയുടെ പള്ളിക്കകത്ത് അത്താരയുടെ മുമ്പിൽ കിടന്നങ്ങ് ഉറങ്ങും. രാവിലെ കപ്പേര് വന്നോളാം എന്നെ ഉണർത്തുന്നു. പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. എന്റെ പൊന്നെ, എന്റെ സുഹൃത്തെ, ഈശോയെ കേട്ടിട്ട് ഈശോ പറയുന്നത് പറഞ്ഞു കൊടുത്താൽ മനുഷ്യരുടെ ഹൃദയത്തിൽ സ്പർശിക്കും. അതെനിക്ക് ബോധ്യമായി. ഇപ്പൊ ഞാൻ ഈശോയോട് ചോദിച്ചിട്ട് വേദവസ്തവം വായിച്ചിട്ട് ഈശോയോട് ചോദിച്ചിട്ട് ഈശോ പറയുന്നതാണ് പറയുന്നത്. ബോധ്യത്തോടെ ഈശോ പറയുന്നത് കേൾക്കാൻ കഴിയുന്ന ഒരു പുരോഹിതനാണ്.
പൗരോഹിത്യത്തിന്റെ അഭിഷേകമുള്ള പുരോഹിതൻ. ഈശോയോട് ഇതൊരു വ്യക്തിപരമായ ബന്ധമുള്ളവനാണ് ഈശോയുടെ പുരോഹിതൻ. വ്യക്തിപരമായി ബന്ധമില്ലാത്തവരൊക്കെ കള്ളക്കത്തനാരന്മാരാണ്. ബെനഡിക്ട് പതിനാറാമന്റെ വാക്കുകളാണിത്. സോറി, ഫ്രാൻസിസ് ഒന്നാമൻ പാപ്പയുടെ വാക്കുകളാണിത്. ഈ അടുത്ത കാലത്ത് ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ ഞായറാഴ്ച പ്രഭാഷണത്തിൽ പറഞ്ഞതാണ്, ഈശോയുടെ വ്യക്തിപരമായി ബന്ധമില്ലാത്ത പുരോഹിതൻ കപടവേഷക്കാരനാണ്, കള്ളക്കത്തനാരാണ്. ഈശോയുടെ വ്യക്തിപരമായി ബന്ധം പുലർത്തുന്നവൻ, ഈശോയോടെ ഈശോയെ കേൾക്കുന്നവൻ, ഈശോയുടെ തിരുഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ അറിയുന്നവൻ ഈശോയുടെ അഭിഷിക്തനാണ്. അവൻ ഈശോയെ മാത്രമേ സംസാരിക്കാനാവൂ, ഈശോയുടെ സ്വരം മാത്രമേ സംസാരിക്കാനാവൂ, ഈശോയുടെ സന്ദേശം മാത്രമേ അറിയിക്കാനാവൂ. ദിവ്യകാരുണ്യത്തിൽ അവിടുന്ന് സന്നിഹിതനായിരിക്കുന്നത് ഇത്തരത്തിൽ പുരോഹിതരായി ഞങ്ങളെ സ്പർശിക്കാനാണ്, അങ്ങയിൽ അവിടുത്തെ വിശ്വസിക്കുന്ന നിങ്ങളെ സ്പർശിക്കാനാണ്. ദൈവത്തിലേക്ക് വരുവാൻ, ജീവനുണ്ടാകാൻ, അത് സമർത്ഥമായി ഉണ്ടാകാൻ വേദപുസ്തകത്തിൽ തെളിവുകളുണ്ടോ? ഉണ്ട്. സുവിശേഷങ്ങൾ 4 ഇതേക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഒരുപക്ഷെ സമഭീഷണ സുവിശേഷകർ എന്ന് പറയുന്ന മത്തായി, മർക്കോസും ലൂക്കോസും വളരെ വിഭിന്നമായ ഒരു ശൈലിയിൽ ദിവ്യകാരുണ്യം എന്നൊക്കെ പറയുന്നത് ഈശോ തന്റെ അന്ത്യത്താഴത്തിൽ സ്ഥാപിച്ച, അത്താഴ വിരുന്നിനിടയിൽ സ്ഥാപിച്ച ഒരു കൂദാശിയാണ് എന്നും, ആ കൂദാശിയെ സ്ഥാപിച്ചുകൊണ്ട് നിങ്ങളെന്റെ നാമത്തിൽ ഒന്നിച്ചുകൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവാനുള്ള നിയോഗം സഭയ്ക്ക്, സഭയിലെ പുരോഹിതർക്ക് നൽകിക്കൊണ്ട് വിശ്വകുമാര നേരിട്ട് സ്ഥാപിച്ച ഒരു കൂദാശിയാണ് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. സംശയിക്കേണ്ടത് ആവശ്യമൊന്നുമില്ല. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായവും മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായവും മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായവും ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായവും വായിച്ചാൽ നമുക്കിത് വ്യക്തമാണ്. ഈശോ തന്നുറ്റുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്തു വാഴ്ത്തി അവർക്ക് കൊടുത്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ വിശ്വകുമാരൻ സ്ഥാപിക്കുന്ന രംഗം വളരെ കൃത്യമായിട്ട് ആ സുവിശേഷ ഭാഗങ്ങളിൽ കൃത്യമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. ഈശോ തന്നെ നേരിട്ട് സ്ഥാപിച്ച കൂദാശയാണിത്. തന്റെ അത്താഴ, താൻ അവസാനമായി കഴിച്ച അത്താഴിമരുന്ന്, തന്റെ അവസാനത്തെ അത്താഴിമരുന്നാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശോ പറഞ്ഞു, ഞാൻ അവസാനമായിട്ടാണ് നിങ്ങൾ ഈ ഭക്ഷണം, നിങ്ങൾ ഈ അപ്പം നിങ്ങളോട് ഭക്ഷിക്കുന്നത്, ഇനിമേൽ ഒരു ഭക്ഷണം ഞാൻ നിങ്ങളോട് ഭക്ഷിക്കുകയില്ല. കാലുകൾക്കഴിയ സ്നേഹത്തിന്റെ പ്രമാണങ്ങളൊക്കെ, പ്രമാണത്തിന്റെ മാതൃകയൊക്കെ കൊടുത്ത ശേഷമാണ് അവിടുന്ന് ഈ അത്താഴിമരുന്നൊക്കെ കഴിച്ചത്. ആ താഴ്വിന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ അപ്പമെടുത്ത് വളരെ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞത്, ഇത് എന്റെ ശരീരം. കാസയിലെ വീഞ്ഞെടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് എന്റെ രക്തം. അനുകൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തം, നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എന്റെ ശരീരം. വളരെ വ്യക്തമായ ഒരു ഭാഷ്യത്തില് ഈശോ ഇത് പറഞ്ഞുകൊണ്ട് വിശ്വകുമാരൻ സ്ഥാപിച്ചു എന്ന് സമഭീഷണ സുവിശേഷകരെല്ലാം മർക്കോസും മത്തായും ലൂക്കായും ഒരുപോലെ, ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെയാണ് ഇത് പ്രതിപാദിക്കുന്നത്. സംശയമില്ല, ഈശോ തന്നെ സ്ഥാപിച്ചതാണ് ഈ വിശ്വകുമാരൻ. വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് തെളിവുണ്ട്. എന്നാൽ യോഹന്നാൻ സുവിശേഷകന് അന്ത്യത്താഴ വിരുന്നിലെ അത്താഴ വിരുന്നിൽ ഈശോ കുർബാന സ്ഥാപിച്ചതിനെ കുറിച്ച് പറയുന്നതേ ഇല്ല. അത് എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. വിശുദ്ധ കുർബാന സാക്ഷാൽ കർത്താവിന്റെ ശരീരങ്ങളായി അവിടുന്ന് സ്ഥാപിച്ച ബലിയാണ്, തന്റെ കാൽവരി യാഗത്തിൽ തുടർച്ചയായ ബലിയാണ്, നമുക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന അപ്പമാണ്, നമുക്ക് വേണ്ടി ചിന്തപ്പെടുന്ന കാസയാണ് എന്ന് സമഭീഷണ സൂക്ഷികർ പറയുമ്പോൾ യോഹന്നാൻ തന്റെ സുവിശേഷത്തിന്റെ 6-ാം അധ്യായത്തില് 46 മുതലുള്ള തിരുവചനങ്ങളിൽ മറ്റൊരു രീതിയിലാണ് വിശ്വകുർബാനയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. വിശ്വകുർബാന ജീവന്റെ അപ്പമാണ്. ഈ 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുന്നതിന് മുമ്പ് യോഹന്നാൻ ശ്ലീഹ പല തരത്തിൽ ഈ വിശ്വാസം നമ്മൾ ആഴപ്പെടുത്തുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ ഈശോ എന്ന് പറയുന്ന വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച ആളാണെന്ന് 1:14 പറഞ്ഞുകൊണ്ട്, 2-ാം അധ്യായത്തിൽ കാനായിലെ കല്യാണ വിരുന്നിലെ ആ അത്ഭുത അടയാളമൊക്കെ കാണിച്ചുകൊണ്ട് നമ്മുടെ കുറവുകളിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവപുത്രനാണ് ക്രിസ്തു എന്ന് കാണിച്ചുകൊണ്ട്,
മൂന്നാമത്തെ അധ്യായത്തിൽ നിക്കുദേമോസുമായുള്ള സംവേദനത്തിലൂടെ സച്ചാൽ ഈശോയെ മനസ്സിലാക്കണമെങ്കിൽ അരൂപിയാൽ നമ്മൾ സ്പർശിക്കപ്പെടണം എന്നൊരാശയം അവതരിപ്പിച്ചുകൊണ്ട് നാലാമത്തെ അധ്യായത്തിൽ സമറിയാക്കാരി സ്ത്രീയുമായുള്ള സംവേദനത്തിലൂടെ തന്റെ ശരീരം വിശ്വാസികൾക്ക് മാത്രമല്ല സമറിയാക്കാർ വിജാതീയർക്കും കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചാമത്തെ അധ്യായത്തിൽ പല തരത്തിലുള്ള രോഗശാന്തികളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് രോഗശാന്തി വരുത്തുന്ന ദൈവപുത്രനാണ് താൻ ധരിക്കും താനാണ് പ്രവചനത്തിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്ന ദൈവപുത്രനെന്ന് തെളിയിച്ചുകൊണ്ട് ആറാമത്തെ അധ്യായത്തില് അത്ഭുതകരമായ ഒരു അപ്പം വർദ്ധിപ്പിക്കലിലൂടെ ഈ പഠനം കൃത്യമായി നൽകുവാനൊരു പശ്ചാത്തലം ഒരുക്കിക്കൊണ്ട് ഈശോ പറയുന്നു, ഞാനാണ് ജീവന്റെ അപ്പം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം. ഞാൻ നിങ്ങളെ പൂർവികർ കഴിച്ച മന്ന പോലെയല്ല, മന്ന കഴിച്ചവർ മരിച്ചുപോയി, പക്ഷെ ഞാൻ നിങ്ങൾക്ക് ജീവനുണ്ടാകാൻ നിത്യജീവനുണ്ടാകാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവപുത്രനായി ഞാൻ എന്റെ ശരീരത്തങ്ങൾ നിങ്ങൾക്ക് മുറിച്ചു തരുന്നു, വാങ്ങി ഭക്ഷിക്കുകയും ഇതെന്റെ ശരീരം ഇതെന്റെ രക്തം. എന്തിന് എന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ എന്തിന് വാങ്ങി ഭക്ഷിക്കണം? നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാൻ വളരെ വ്യക്തമാണത്. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാൻ സമർത്ഥമായി ഉണ്ടാകാൻ നിങ്ങളൊരു യാത്രയിലാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ക്ഷീണമുണ്ടാകും. രാജാക്കന്മാരുടെ പുസ്തകം 1 19 അധ്യായത്തില് ഏലിയായുടെ കഥ നമ്മൾ വായിച്ചിട്ടുണ്ട്. ബാൽദേവനെ വെല്ലുവിളിച്ചിട്ട് രാജകുമാരിയുടെ അപ്രീതി സമ്പാദിച്ച ജസബേൽ രാജ്ഞിയുടെ അപ്രീതി സമ്പാദിച്ച ഏലിയായിക്ക് ഒളിച്ചോടേണ്ട ഗതികേട് വന്നു. കാര്യം എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് അത്ഭുതകരമായ മഴ പെയ്യിപ്പിച്ചതും തന്റെ ബലിയെ ദൈവം സ്വീകരിച്ചതായി തെളിയിച്ചതും. പക്ഷേ ജസബേൽ രാജ്ഞിക്ക് ഇതുകൊണ്ടൊന്നും തൃപ്തിയായില്ല. ഇവനെ വകവരുത്തിയേ മതിയാവൂ, ഇവനുണ്ടവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജനം മുഴുവൻ ബാലദേവനെ വിട്ടുപോകും, ഇവന്റെ ദൈവത്തിന്റെ പുറകെ പോകും. ഇവൻ കഴിവുള്ളവനാണ്, ഇവൻ അടയാളങ്ങൾ കാണിക്കാൻ കഴിവുള്ളവനാണ് എന്ന് ബോധ്യപ്പെട്ട ജസബേൽ കിങ്ങരന്മാരോട് പറഞ്ഞു, നാളെ വൈകുന്നേരം അവന്റെ തല എനിക്ക് വേണം. കിങ്ങരന്മാർ ഏലിയായെ വധിക്കുമെന്ന് കണ്ടപ്പോൾ ഏലിയ ഓടി, ഒളിച്ചോടി. ഇവരിൽ നിന്ന് ജസബേൽ രാജ്യം ഒളിച്ചോടി, ഓടി ഓടി ക്ഷീണിച്ച് ഒരു മരത്തിന്റെ ചുവട്ടിൽ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോഴാണ് ആകാശത്ത് നിന്ന് ദൈവം ഒരു പക്ഷി വഴി അവൻ പ്രവാചകന് അപ്പവും വെള്ളവും കൊടുത്തത്. എന്നിട്ട് പ്രവാചകനോട് ദൈവം പറഞ്ഞു, എഴുന്നേൽക്കൂ, പക്ഷിക്കൂ, നിനക്ക് വളരെ ദൂരം ഇനി യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു, ക്ഷീണമാറ്റൂ, പക്ഷിക്കൂ, പാനം ചെയ്യൂ, നിനക്ക് വളരെയേറെ ദൂരം യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറയുന്നു, ആ ഭക്ഷണത്തിന്റെ ശക്തി കൊണ്ട് 40 ദിനരാത്രങ്ങൾ ചിലവഴിച്ചു. അതൊക്കെ പ്രതീകങ്ങളാണ്, 40 ദിനരാത്രങ്ങൾക്കെന്ന പ്രതീകങ്ങളാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. 40 ദിനരാത്രങ്ങൾ യാത്ര ചെയ്തുകൊണ്ട് ഹോരേബിലേക്ക്, ദൈവത്തിന്റെ വിശുദ്ധ മലയിലേക്ക് ഏലിയ ചെന്നു എന്ന്. ഈ ഏലിയയെ പോലെ നമ്മളും ഈ ലോകത്തില് തീർത്ഥാടനം ചെയ്യുന്നവരാണ്. ഞാനും നിങ്ങളും നമ്മുടെ ജനന സമയത്ത് തുടങ്ങി നമ്മുടെ തീർത്ഥാടനം, ദൈവികമായി തീർത്ഥാടനം ചെയ്യുന്ന, ദൈവത്തിലേക്ക് തീർത്ഥാടനം ചെയ്യുന്ന മനുഷ്യര്, മാമോദീസായിൽ ആരംഭിച്ച നമ്മുടെ തീർത്ഥാടനം നമ്മുടെ മരണത്തിലും മരണത്തിനും അപ്പുറത്തിലേക്കും കടന്നു ചെല്ലേണ്ടതാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് ചേരുമ്പോഴാണ് നമ്മുടെ തീർത്ഥാടനം പൂർത്തിയാകുന്നത്. പക്ഷേ നമ്മുടെ മരണം വരെ നമുക്ക് ഈ തീർത്ഥാടനത്തിൽ ശക്തിയേകാനായിട്ട് നമ്മോടൊത്ത കർത്താവ്, നമ്മോടൊത്ത സന്നിധിനായിക്കൊണ്ട് തന്നെ മാംസ രക്തങ്ങൾ നമുക്ക് ഭക്ഷണപാനീയങ്ങളായി തരികയാണ്. ഈ ഭക്ഷണപാനീയങ്ങളായി തന്നുകൊണ്ട് നമ്മെ ഊട്ടുന്ന, നമ്മെ ശക്തിപ്പെടുത്തുന്ന കർത്താവിന്റെ ശക്തിയുടെ മുമ്പിലാണ് നാം ഇന്ന് തലകുലിച്ച് നിൽക്കുന്നത്. കർത്താവെ, എനിക്ക് തരൂ, നിന്റെ ശരീരരക്തങ്ങൾ തരൂ, നിന്റെ ഭക്ഷണപാനീയങ്ങൾ തരൂ എന്ന് പറയുവാൻ കഴിയുന്നത് അപ്പോഴാണ്. നമുക്ക് ഈ കർത്താവിന്റെ വലിയ സ്നേഹത്തെ ഒന്ന് സ്തുതിച്ചുകൊണ്ട് ഒരു ഗാന ശുശ്രൂഷയിലൂടെ നമ്മുടെ മധ്യത്തിൽ സന്നിഹിതനായിരിക്കുന്ന, സാക്ഷാൽ സന്നിഹിതനായിരിക്കുന്ന ഈശോയെ നമുക്ക് ആരാധിക്കാം.